നമസ്കാരം ജീവകാരുണ്യ പ്രവർത്തനം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ ഒരു ജനപ്രതിനിധിയെക്കുറിച്ച് മുൻപ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തൃത്താല നിയോജക മണ്ഡലത്തിലെ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഭാവ മാളിയേക്കൽ യു ഡി എഫ് മെമ്പറായ ഇദ്ദേഹം തനിക്ക് ലഭിക്കുന്ന ഓണർ ഏറിയം പോലും സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് വീതിച്ചു നൽകുന്ന വ്യക്തിയാണ് മാത്രമല്ല ഈ അടുത്ത സമയത്താണ് ഒരു അംഗൻവാടി കെട്ടിടത്തിന് ചുറ്റുമതിലില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം തൻ്റെ പോക്കറ്റിൽ നിന്നും പണം ചെലവഴിച്ച് അംഗൻവാടി കെട്ടിടത്തിന് ചുറ്റുമതൽ പണിതുകൊടുത്തത് ഇത്തരത്തിൽ നിരവധി സേവന പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ ചെയ്തു പോരുന്ന ഒരു വ്യക്തിയാണ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാവ മാളിയക്കൽ ഒരുപക്ഷേ കേരളത്തിൽ ഇങ്ങനെ സ്വന്തം ഓണറേറിയം പാവപ്പെട്ടവർക്ക് നൽകുന്ന ഒരു ജനപ്രതിനിധി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ തന്നെ സംശയമുണ്ട് വളരെ സീരിയസ് ആയി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാൾ ജനപ്രതിനിധി എന്നതിലുപരി തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ ജനങ്ങളുടെ മുഴുവൻ പ്രീതി സമ്പാദിച്ച ഒരു ജനപ്രതിനിധിയാണ് ഭാവ മാളിയേക്കൽ പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം വളരെ വേദനയോടെ ഫേസ്ബുക്കിൽ കുറിച്ച ചില വരികളുണ്ട് നമ്മൾ എത്ര നന്മ ചെയ്തിട്ടും ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയിട്ടും കാര്യമില്ല രാഷ്ട്രീയ വിരോധികൾക്ക് ഇതൊന്നും വലിയ കാര്യമുള്ളതല്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ എഫ് ബി പോസ്റ്റിൽ നിന്നും മനസ്സിലാകുന്നത് ആ എഫ് ബി പോസ്റ്റ് ഇങ്ങനെയാണ് ഞാൻ ആദ്യം അതൊന്ന് വായിക്കാം അന്ധമായ രാഷ്ട്രീയ വിരോധം സാമൂഹ്യ വിരുദ്ധരെയാണ് സൃഷ്ടിക്കുന്നത് എന്ന തിരിച്ചറിവാണ് കഴിഞ്ഞ ദിവസങ്ങളായി എനിക്കുണ്ടായത് എന്നെ അറിയുന്ന എൻ്റെ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും അറിയാം നാളിതുവരെ ഒരാളെ എന്നാൽ കഴിയുന്ന പോലെ അതിനപ്പുറവും സ്നേഹിക്കുകയും സഹായിക്കുകയും അല്ലാതെ ഒരാളെ ഉപദ്രവിക്കാനോ നശിപ്പിക്കാനോ ഞാൻ മുതിർന്നിട്ടില്ല മുതിരയുകയുമില്ല ബ്ലോക്ക് മെമ്പറായി ജയിച്ചു വന്നതിന് ശേഷം എന്നാൽ കഴിയുന്ന സഹായങ്ങൾ എത്തിച്ചവരുടെ രാഷ്ട്രീയം ഞാൻ നോക്കിയിട്ടുമില്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും എന്നോടുള്ള വിരോധം ഇപ്പോഴും വെച്ചു പുലർത്തുന്നവർ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അതിയായ വിഷമം മാത്രമാണുള്ളത് എൻ്റെ വീടിനടുത്തുള്ള ഞാൻ അധികം ശ്രദ്ധിക്കുകയോ പരിപാലിക്കുകയോ ചെയ്യാത്ത എൻ്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ നിന്ന് തൊട്ടടുത്ത വീട്ടിലേക്ക് വെള്ളത്തിൻ്റെ ക്ഷാമമുള്ളതിനാൽ ഈ പറമ്പിൽ നിന്നും വെള്ളം എത്തിച്ച് നൽകാമെന്ന് തീരുമാനിച്ചപ്പോഴാണ് ആ പറമ്പിലെ നാനൂറ്റമ്പത് അടിയോളം കുഴിച്ച് വെള്ളം കണ്ട ബോർവെല്ലിൽ നിന്നും വെള്ളം കൊടുക്കാമെന്ന് തീരുമാനിച്ചത് അതിനായി അത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്തേക്ക് മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ടും മദ്യക്കുപ്പികൾ കൊണ്ടും ബൾബുകൾ ചെരുപ്പുകൾ മറ്റു ഒട്ടനവധി സാധനങ്ങൾ നിറച്ചുകൊണ്ട് തീർത്തും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാക്കി വച്ചിരിക്കുന്നത് കണ്ടത് ഗമ്മു വെച്ച് ഭദ്രമായി അടച്ചിരുന്ന ഈ കിണറിൻ്റെ മൂടി തല്ലിപ്പൊളിച്ചാണ് ഇവർ ഈ വൃത്തികേട് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്തുള്ള ഈ പറമ്പിൽ നിന്ന് തന്നെയുള്ള കിണർ പരിശോധിച്ചപ്പോഴും ഇതുതന്നെ അതിലും അവസ്ഥ കുടിക്കുന്ന വെള്ളത്തിൽ പോലും മാലിന്യം നിറച്ച് ഉപയോഗശൂന്യമാക്കാൻ മനസ്സ് വരുന്നവരെ എന്ത് പേരിട്ട് വിളിക്കും അതും ആ പരിസരം കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ഒരു സ്ഥലം കൂടിയാകുമ്പോൾ ഏറെ പാടുപെട്ടും പണം ചെലവഴിച്ചും നാലഞ്ച് മണിക്കൂർ ബോർവെൽ വാഹനം ഉപയോഗിച്ച് ഇത്രയും മാലിന്യങ്ങൾ അതിൽ നിന്ന് നീക്കാൻ സാധിച്ചു ഇപ്പോൾ ആ കിണർ ശുദ്ധി ചെയ്തു വെച്ചിരിക്കുകയാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടം ഉപയോഗിക്കാം പക്ഷേ വീണ്ടും അത് നശിപ്പിച്ച് പ്രകൃതിയോടും എന്നോടും ദ്രോഹം ചെയ്യരുതെന്ന് മാത്രം അപേക്ഷിക്കുന്നു അതായത് അദ്ദേഹത്തോടുള്ള രാഷ്ട്രീയ വിരോധം വെച്ച് ആരോ ചെയ്ത വളരെ ക്രൂരമായ ഒരു കൃത്യമാണ് നാനൂറ്റമ്പതോളം അടിത്താഴ്ചയുള്ള ഒരു ബോർവെല്ലിൽ മദ്യക്കുപ്പികളും ചെരുപ്പുകളും മാലിന്യങ്ങളും കുത്തി നിറച്ച് മലിനമാക്കിയിരിക്കുന്നു ഗം ഉപയോഗിച്ച് ഭദ്രമായി അടച്ചു വെച്ചിരുന്ന കുഴൽ കിണറിൻ്റെ മൂടി പൊട്ടിച്ച് അതിനകത്തേക്ക് മാലിന്യങ്ങൾ ഇടണമെങ്കിൽ തീർച്ചയായും അത് സാധാരണഗതിയിൽ ആരും ചെയ്യാത്തതാണ് അതിന് പിന്നിൽ രാഷ്ട്രീയ വിരോധം തന്നെയാണ് ഇതിന് തൊട്ടടുത്തുള്ള കിണറിലും ഇതുതന്നെയാണ് അവസ്ഥ മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ട് ആകെ വൃത്തികേടാക്കിയിരിക്കുന്നു എന്തായാലും ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന സാമൂഹ്യദ്രോഹികൾ അറിയേണ്ടത് ഈ കിണറും ഈ കിണറ്റിലെ വെള്ളവും ഉപയോഗിക്കുന്നത് അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ കുടുംബമോ അല്ല എന്നുള്ളതാണ് കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന ആ പ്രദേശത്തെ നിരവധി വീട്ടുകാരാണ് ഇവിടെ നിന്നും വെള്ളം കൊണ്ടുപോകുന്നത് അതായത് ഭാവമളയക്കൽ എന്ന വ്യക്തിയോടുള്ള രാഷ്ട്രീയ വിരോധം തീർക്കാൻ നിങ്ങൾ കണ്ടെത്തിയ മാർഗം ഫലത്തിൽ നിരവധി വീട്ടുകാരുടെ കുടിവെള്ളം മുട്ടിക്കുന്നതാണ് എന്നതാണ് സാമൂഹ്യദ്രോഹികൾ എപ്പോഴും ഇങ്ങനെയാണ് ജനങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒന്നും അവർക്ക് പ്രശ്നമല്ല അതൊന്നും അവർ നോക്കാറില്ല എതിരാളികളെ തകർക്കാൻ അവർ എന്ത് വൃത്തികേടും ചെയ്യും ഇതിൻ്റെയൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് സ്വന്തം നാട്ടുകാർ തന്നെയാണ് എന്ന ചിന്തയൊന്നും അവർ ില്ല അദ്ദേഹം തന്നെ പറയുന്നത് പോലെ കുടിവെള്ളത്തിൽ പോലും രാഷ്ട്രീയം കാണുകയും അത് മലിനമാക്കുകയും ചെയ്യുന്നവരെ അത്തരം സാമൂഹ്യദ്രോഹികളെ എന്ത് പേരിട്ട് വിളിക്കണം ഒരു കാര്യം ഉറപ്പാണ് സമൂഹത്തിന് നന്മ ചെയ്യുന്നവർ അത് ചെയ്തുകൊണ്ടേയിരിക്കും സാമൂഹ്യദ്രോഹികൾ സാമൂഹ്യദ്രോഹികളായി തന്നെ കാലം കഴിച്ചുകൂട്ടും കുടിവെള്ള ക്ഷാമത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഈ പ്രദേശത്ത് അവർക്ക് വേണ്ടി നാലഞ്ച് മണിക്കൂർ നേരത്തെ പ്രവർത്തന ഫലമായി ആ കിണറുകൾ മാലിന്യങ്ങളൊക്കെ നീക്കി അദ്ദേഹം വീണ്ടും വൃത്തിയാക്കിയിട്ടുണ്ട് വെള്ളം വേണ്ടവർക്ക് ഉപയോഗിക്കാം വീണ്ടും കിണറുകൾ വൃത്തി കേടാക്കി പ്രകൃതിക്കും എനിക്കും ദ്രോഹം ചെയ്യരുത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ അപേക്ഷ സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്നവരെയാണ് നമ്മൾ സാമൂഹ്യദ്രോഹികൾ എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ അപേക്ഷയുടെ ഭാഷ ഒന്നും ഇത്തരക്കാർക്ക് മനസ്സിലാകാൻ വഴിയില്ല രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ വെട്ടിക്കൊല്ലുന്നവരുടെ നാടാണ് കേരളം ഈ സാമൂഹ്യദ്രോഹികളെ ഒറ്റപ്പെടുത്തുക എല്ലാവരും ചേർന്ന് ഒറ്റക്കെട്ടായി എതിർക്കുക അത് മാത്രമാണ് പരിഹാരം എന്തായാലും ഭാവമാളിയെ കല്ലുന്ന ജനകീയനായ ജനപ്രതിനിധിയോട് പറയാനുള്ളത് ഇത് മാത്രമാണ് ആകാശത്തേക്ക് നോക്കി ചില തെരുവു നായ്ക്കൾ ഓരിയിടാറുണ്ട് തങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തത് കാണുമ്പോഴുള്ള ഒരു തരം അസൂയയാണത് താങ്കളത് കാര്യമാക്കേണ്ടതില്ല താങ്കളുടെ നല്ല പ്രവർത്തനങ്ങൾ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഈ നാട് കാണുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോവുക എല്ലാ അഭിനന്ദനങ്ങളും